അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു അലഹദില്ല അലഹമുല്ലാറബൻ ഹംദൻ തുയീബൻ ബി മറ്റു ഭൗതിക ജീവജാലങ്ങൾക്കൊന്നും നൽകാത്ത എന്നാൽ അള്ളാഹു സുബാനോ ചാല മനുഷ്യർക്ക് പ്രത്യേകമായി നൽകിയ സ്കില്ലാണ് നാവ് ഉപയോഗിച്ചിട്ടുള്ള ആശയവിനിമയ പാഠവും കമ്മ്യൂണിക്കേഷൻ സ്കില് അക്ഷരങ്ങളെ വാക്കുകളാക്കി വാക്കുകളെ വാചകങ്ങളാക്കി ആശയത്തിൻ്റെ മഹാപ്രപഞ്ചം സൃഷ്ടിക്കാനുള്ള ഭൗതിക ജീവജാലങ്ങളിൽ മനുഷ്യർക്ക് മാത്രം പ്രത്യേകമായി നൽകിയ ഈ കഴിവിനെ ഏറ്റവും നമ്മൾ നന്നായി ഉപയോഗപ്പെടുത്തേണ്ട ഇടമാണ് നമ്മുടെ കുടുംബം കാരണം സ്നേഹം പങ്കുവെക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മീഡിയയാണ് കമ്മ്യൂണിക്കേഷൻ എന്നാൽ ഈ ഒരു ആശയവിനിമയത്തിന് തടസ്സമായി വരുന്ന ഒരു ഡിവൈസ് നമ്മുടെയൊക്കെ കയ്യിലുണ്ട് അത് നമ്മുടെ മൊബൈലാണ് ഒപ്പ മൊബൈലിൽ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ വീഡിയോ കണ്ടിരിക്കുമ്പോഴാണ് അതിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് മോൻ വന്ന് സംശയം ചോദിക്കുന്നത് ഇപ്പം ഉപ്പ ദേഷ്യത്തോടെ ഉമ്മാനോട് പോയി ചോദിച്ചോ എന്ന് പറഞ്ഞ ആട്ടുകയെ പല ഉമ്മമാരുടെ അവസ്ഥയും ഇതുതന്നെ കുട്ടി സ്കൂളിട്ട് വീട്ടിൽ വന്നു സലാം പറഞ്ഞു ഉമ്മ അത് കേട്ടിട്ടേയില്ല കാരണം മൊബൈലിൽ റീല് കണ്ടിരിക്കാൻ ഇപ്പം മോനൊന്നുകൂടി അടുത്ത് വന്ന് ഉമ്മ വിശക്കുന്നു കഴിക്കാനെന്തെങ്കിലും ഇപ്പ ഉമ്മ പറയുന്നത് ദേഷ്യത്തോടെ അടുക്കളയിൽ ഉണ്ടാവും വേണമെങ്കിൽ പോയി കഴിച്ചു എന്ന ഇങ്ങനെ പ്രതികരിക്കുന്ന മാതാപിതാക്കളിൽ നിന്ന് മക്കൾക്ക് എന്ത് നന്മ കിട്ടാനാണ് എന്നാൽ നേരെ മറിച്ച് മോൻ വന്നു സലാം പറഞ്ഞു ഉമ്മ സ്നേഹത്തോടെ സലാം അടക്കി കൈ കൊടുത്ത് സ്വീകരിച്ചു അവനോട് ചോദിച്ചു മോനെ നീ നമസ്കരിച്ചോ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കുട്ടി പോയി ഉളവ് ചെയ്ത് നമസ്കരിച്ചു വരും അപ്പോഴേക്ക് ഉമ്മ ഭക്ഷണമൊക്കെ റെഡിയാക്കാം അങ്ങനെ നമസ്കരിച്ചു വന്നപ്പോഴേക്ക് ഭക്ഷണം റെഡിയാക്കി അവനെ സ്നേഹത്തോടെ ഭക്ഷണം മൂട്ടി ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ വിസ്മി ചെല്ലാൻ ഓർമ്മിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അലഹമില്ല എന്ന് ചെല്ലാൻ പഠിപ്പിച്ച് അവൻ്റെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ വളർത്തുന്ന ഒരു ഉമ്മയിൽ നിന്ന് ഒരു മോന് മോൾക്ക് എന്തെല്ലാം നന്മകളാണ് ലഭിക്കുന്നത് അവർക്കിടയിലുള്ള ആ ബന്ധം എത്ര സ്നേഹോഷ്മളമായിരിക്കും എന്നാൽ ഈ ഒരു സ്നേഹബന്ധത്തെ ഈ ഊഷ്മളതയെ പലപ്പോഴും നമ്മളുടെ കയ്യിലുള്ള മൊബൈല് അതിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് കാരണം ആ ഊഷ്മളത നഷ്ടപ്പെട്ടു പോവുകയാണ് രാത്രി എല്ലാ ലൈറ്റുകൾ അണഞ്ഞാലും പിന്നെയും അണയാതെ ബാക്കി നിൽക്കുന്ന ഒരു നീല വെളിച്ചമുണ്ട് അത് നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീനിന്റെ വെളിച്ചമാണ് എത്രയോ മക്കൾ എത്രയോ ഭാര്യമാർ എത്രയോ ഭർത്താക്കന്മാർ അവരാഗ്രഹിക്കുന്നു ഈ മൊബൈലിനെ ശ്രദ്ധിക്കുന്നതിൻ്റെ ഒരു ചെറിയ ശതമാനമെങ്കിലും ഞങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഞാൻ അതിനെ തലോടുന്നതിൻ്റെ ഒരു പകുതിയെങ്കിലും ഞങ്ങളെ തലോടിയിരുന്നെങ്കിൽ എന്ന് നമുക്ക് ചുറ്റും ഒരുപാട് മനുഷ്യരുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയുണ്ട് ഉപ്പയുണ്ട് ഭാര്യയുണ്ട് ഭർത്താവുണ്ട് മക്കളുണ്ട് അവരൊക്കെ എന്തിനാണ് അവർ നമുക്ക് സ്നേഹിക്കാനാണ് എന്നാൽ നമ്മുടെ ചുറ്റും കുറേ ഡിവൈസുണ്ട് അതെന്തിനാണ് ഉപയോഗിക്കാനാണ് എന്നാൽ സ്നേഹിക്കപ്പെടേണ്ടവർ വിസ്മരിക്കപ്പെടുകയും ഉപകരണങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഒരിക്കലും നമ്മുടെ കയ്യിലെ ഡിവൈസ് നമ്മുടെ പ്രിയപ്പെട്ടവരുമായുള്ള ആ സ്നേഹോഷ്മളമായ ബന്ധത്തെ തകർക്കുന്നതാകരുത് ആ സ്നേഹോഷ്മളത അള്ളാഹു സുബാനുഹത്തിൽ നൽകിയ ഈ സംസാരമെന്ന കഴിവിലൂടെ കൂടുതൽ വളർത്തിയെടുത്ത് മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമുല്ല റബുൽ ആലമീ അസ്സലാ ലൈക്കും വരഹമുല്ല